ഹലോ, എല്ലാവർക്കും ദിവ്യാമൃതത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണം തകൃതിയായി ആഘോഷിച്ച് കാണുമല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കേരള സാരിയിൽ ഈസി ആയിട്ടൊരു മയിൽപ്പീലി ഡിസൈനിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ സാരിയാണ് എടുത്തിട്ടുള്ളത്. ടിഷ്യൂൻ്റെ സാരി ഒന്നുമല്ല കേട്ടോ, വെറുതെ സാധാരണ ഒരു സെറ്റ് സാരിയാണ്. ഇത്തിരി കസവ് ഇത്തിരി കൂടുതലുള്ള ഒരു സാരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഞാൻ ഈ മയിൽപ്പീലിയുടെ ഡിസൈൻ എടുത്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. പിന്നെ 0 നമ്പർ ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിസൈൻ വരയ്ക്കുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ, മയിൽപ്പീലിയുടെ ഡിസൈനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഫ്രീ ഹാൻഡായിട്ട് വരച്ചാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ മുന്താണിയിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഈ യെല്ലോ കളർ കാർബൺ പേപ്പർ ഇല്ലേ, അത് നമ്മുടെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആട്ടോ. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഈ സാരിയിൽ ട്രേസ് ചെയ്തെടുക്കുന്നത്. യെല്ലോ കളർ കാർബൺ പേപ്പർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ മഷി വേറെ ഒന്നും പറ്റില്ല. അപ്പോൾ അതാണ് യെല്ലോ കളർ കാർബൺ പേപ്പറിൻ്റെ ഒരു ഗുണം. അപ്പോൾ അത് വെച്ച് ഞാൻ ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ ഈ മയിൽപ്പീലിയുടെ ഇമേജ്. ബ്ലൂ കളർ കാർബൺ പേപ്പർ ആണെങ്കിൽ വേറെ എല്ലായിടത്തും ആ നീല മഷി പറ്റും. അപ്പോൾ ആ പടൊരു വൃത്തിയുണ്ടാവും. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ യെല്ലോ കളർ കാർബൺ പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മൾ ഡിസൈനൊക്കെ വരച്ചെടുത്തതിന് ശേഷം ഞാൻ അടിയിലായിട്ട് ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പേപ്പർ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന പെയിൻ്റ് ഇല്ലേ, ആ പെയിൻ്റ് താഴത്തെ ഭാഗത്ത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിലൊരു ന്യൂസ് പേപ്പർ ഇടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ബ്ലൂ കളറും ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ നടുക്ക ഭാഗത്തായിട്ട് ഇടുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്ക് ബ്ലൂ കളറ് നമുക്ക് കിട്ടും. ബ്ലാക്കിഷ് ചേർന്നൊരു ബ്ലൂ കളറ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മയിൽപ്പീലിയുടെയൊക്കെ ഉള്ളിൽ കണ്ടിട്ടില്ലേ ഒരു ഡാർക്ക് ബ്ലൂ, ആ ഡാർക്ക് ബ്ലൂ ഞാൻ ചെയ്തെടുത്തതെന്ന് പറഞ്ഞാൽ ബ്ലൂ കളറും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ അടിക്കുന്നത്. ഒരു കോട്ട് ഫസ്റ്റ് നമ്മൾ ആ ഒരു മിക്സിംഗ് കോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ പുറമേ കൂടെ ഈ ബ്ലൂ കളർ ഒന്നുകൂടെ ഒന്ന് അടിക്കുമ്പോഴത്തേക്ക് ആ ഒരു മയിൽപ്പീലിയുടെ ആ ബ്ലൂ കളറ് നമുക്ക് കിട്ടും കേട്ടോ. കൂടെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലല്ലേ, ഞാൻ ആ യെല്ലോ കളർ കാർബൺ പേപ്പർ വെച്ച് വരച്ചത് കൊണ്ട് ആ മഞ്ഞ കളർ വേറെ എങ്ങും പറ്റിയിട്ടില്ല. നമുക്ക് ആ കറക്റ്റ് ആ ഒരു മയിൽപ്പീലിയുടെ ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് അതിന് ചുറ്റുമായിട്ടുള്ള ആ ഒരു കളർന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഏതാന്ന് വെച്ചാൽ, ഇപ്പം ആ കാണിച്ച ബ്ലൂ കളറില്ലേ, ആ ബ്ലൂ കളറിനകത്ത് ഒരു ഡ്രോപ്പ് വൈറ്റും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു കളർ കിട്ടും കേട്ടോ. ഒരുപാട് വൈറ്റ് ആഡ് ചെയ്യണ്ട, ചെറിയൊരു ഡ്രോപ്പ് വൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും. ആ ഡാർക്കിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ലൈറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കളറ് വൈറ്റ് മിക്സ് ചെയ്തത്. അപ്പോൾ ദേ ഈ രീതിയിലാണ് കളർ വന്നത്. ഈ കളർ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഈ രണ്ട് കളേഴ്സും ഞാൻ എടുത്തത്. അപ്പോൾ ഈ കളറ് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് ഈ ഒരു യെല്ലോ കളറ് നമുക്ക് ഈ ഭാഗത്തായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഒരു പകുതി ഭാഗത്തോട്ട് മാത്രമേ നമ്മൾ അടിച്ചു കൊടുക്കുന്നുള്ളൂ ആ യെല്ലോ ഒരു കളറ് വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പറയുന്നതിൽ കളേഴ്സൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണേ. എനിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാൻ അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ കറക്റ്റ് ഏത് കളറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു യെല്ലോയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു ഭാഗം വരെ നമ്മൾ അടിക്കുന്നുള്ളൂ കേട്ടോ. അത്രയും ഭാഗം വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് യെല്ലോ കളറ്. അപ്പോൾ ഈ യെല്ലോ കളറ് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചതിന് ശേഷം ഞാനൊരു ഓറഞ്ച് കളറ് ആ മയിൽപ്പീലിയുടെ ആ പൊക്ക ഭാഗമില്ലേ അവിടെ ആയിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ യെല്ലോയും ഓറഞ്ചും കൂടെയുള്ളൊരു മിക്സ് ഞാനാണ് അതാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് അടിച്ചു കൊടുക്കുന്നത്. നമുക്കൊരു
ഒരു കോമ്പിനേഷൻ കളർ വേണം, ഓറഞ്ച് യെല്ലോയ് ലൈറ്റ് ഓറഞ്ച് ആ ഒരു മിക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ അടിച്ചു കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, ആദ്യം യെല്ലോയ്, അത് കഴിഞ്ഞിട്ട് ഓറഞ്ചിൻ്റെ ലൈറ്റ് ഭാഗം നടുക്കായിട്ട്, അത് ലൈറ്റ് ഭാഗം എടുത്തെന്ന് വെച്ചാൽ യെല്ലോയിൽ ഒരു ഡ്രോപ്പ് ഓറഞ്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടും. ഗോൾഡൻ എന്നുവെച്ചാൽ സൺഫ്ലവറിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, ആ ഒരു കളറ്. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് മാത്രമായിട്ട് അതിന് ചുറ്റുമായിട്ടൊന്ന് ഒരു ഔട്ട്ലൈൻ പോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം നമുക്ക് ഇത് ഫിനിഷായിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ആദ്യം സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഗ്രീന് ഞാൻ ഒലീവ് ഗ്രീനാണ് അടിച്ചു കൊടുക്കുന്നത്. ആ ഒലീവ് ഗ്രീന് നമുക്ക് ഇതിന് ചുറ്റും കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ പെയിൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ടൊക്കെ ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോപ്സൊക്കെ സാരിയിൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ടൊക്കെ ഒന്ന് വരയ്ക്കുക കേട്ടോ. വളരെ സിമ്പിൾ ഡിസൈനാട്ടോ ഈ മയിൽപ്പീലിയുടെ ഡിസൈന്, പാടൊന്നും ഇല്ലാത്ത ഡിസൈനാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാം മയിൽപ്പീലിയുടെ ഡിസൈന്. പിന്നെ ഒരു കാര്യം കൂടെ, ഓരോ കളേഴ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ബ്രഷ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ അടുത്ത കളർ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിടയ്ക്ക് ബ്രഷ് കഴുകുന്നതാണ്. ഇതിന് ശേഷം ഞാൻ ആ ഡാർക്ക് ഗ്രീനും കൂടെ ഇതിൻ്റെ ഔട്ട്ലെയറായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. മയിൽപ്പീലിയുടെ ഡിസൈൻ നമുക്കറിയാമല്ലോ. പിന്നെ ഒരു തത്തമ്മ കളറ് പച്ചയില്ലേ, തത്തമ്മ പച്ച എന്ന് പറയുന്ന ആ കളറാണ് ഞാൻ അടുത്തടുത്തേക്കുന്ന ഒരു ഔട്ട്ലെയർ പോലെ കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഓരോ പീലിയിലുമായിട്ട് ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡാർക്ക് ഗ്രീൻ ഇല്ലേ നമ്മുടെ ആ ഒരു ഔട്ട്ലെയർ പോലെ വരച്ച ഡാർക്ക് ഗ്രീനിൽ ഒരു ഡ്രോപ്പ് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്യുമ്പം നല്ല കരിം പച്ച കളർ കിട്ടും കേട്ടോ. ഈ ശരിക്കും പറഞ്ഞാൽ മയിൽപ്പീലിയുടെ പീലിയുടെ ഒറിജിനൽ കളർ നമുക്കത് കിട്ടും കേട്ടോ, അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിക്കുവാണെങ്കിലേ. അപ്പോൾ അതൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ തണ്ടിനും ഓരോ പീലിയായിട്ടും ഒന്ന് അത് ആ കളർ യൂസ് ചെയ്താണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ആ കളറൊന്ന് യൂസ് ചെയ്ത് വരച്ചെടുക്കാം കംപ്ലീറ്റായിട്ട്. പീലിയുടെ ഓരോ ചെറുതായിട്ട് വരച്ചേക്കുന്ന എല്ലാം ഞാൻ ഗ്രീൻ കളറും ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഈ കളർ യൂസ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ പീലി ഫിനിഷ് ചെയ്തെടുക്കാം. 0 നമ്പർ ബ്രഷ് ആകുമ്പോൾ നല്ല പോയിൻ്റ് ഉണ്ട് കേട്ടോ വരയ്ക്കാനായിട്ട്. അപ്പം നല്ല തിന്നായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഏകദേശം ഞാൻ പീലിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് ഫൈനലായിട്ട് ഗോൾഡൻ മെറ്റാലിക് കളറുണ്ട്. അത് പേൾ കളറ്, ഗോൾഡൻ മെറ്റാലിക് പേൾ കളറ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് പീലി പോലെ. അപ്പം നല്ലൊരു ഷൈനിങ് കിട്ടും നമുക്ക്, നല്ലൊരു ഭംഗി കിട്ടും ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഔട്ട്ലൈനൊക്കെ ഒന്ന് വരച്ചെടുക്കുമ്പോഴത്തേക്ക്. അപ്പം നമ്മൾ കടയിൽ പോയി ഒരു ഡിസൈനുള്ള സാരി വാങ്ങിക്കുമ്പം അത്യാവശ്യം ഇത്തിരി കോസ്റ്റ്ലി ആട്ടോ. അപ്പോൾ എല്ലാവരും പ്ലെയിൻ സാരി ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളല്ലേ ഈ മയിൽപ്പീലിയുടെ ഡിസൈന്. അപ്പം നമുക്ക് മയിൽപ്പീലിയുടെ മാത്രമല്ല ഏത് ഡിസൈനാണെങ്കിലും നമുക്കറിയാവുന്നത് ഇതുപോലെ ഒരു പേപ്പറിൽ വരച്ചെടുത്തതിന് ശേഷം കാർബൺ പേപ്പർ, ഈ യെല്ലോ കളർ കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ട് നമ്മൾ കളറൊന്ന് അടിച്ചെടുത്താൽ അടിപൊളിയായിട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെല്ലാം നമുക്കിടയിലായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഉണങ്ങിക്കിട്ടും. അത് ഉണങ്ങാനും വലിയ പാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ കേരള സാരി വർക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഗോൾഡൻ കളർ കാണാൻ പറ്റുന്നില്ലേ,
ഒരു ഇടയ്ക്കൊരു നല്ല ഷൈനിങ് ആയിരിക്കും അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുമ്പ് ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കൊടിയെടുത്തല്ലോ ഉണ്ണി ചടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുമ്പ് ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ സന്ധ്യ വരും മുമ്പ് ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ Thank you for watching.